സർക്കാരിന്റെ പൊതുവിപണന കേന്ദ്രത്തിൽ വിറ്റഴിച്ച ഭക്ഷ്യധാന്യത്തിൽ മായം കണ്ടെത്തി. പാലക്കാട് മിഥുനം പള്ളത്തുള്ള കൺസ്യൂമർ ഫെഡിന്റെ നന്മ വിപണന കേന്ദ്രത്തിലാണ് മായം കലർന്ന പരിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് അധികൃതർ പരിശോധന നടത്തി കട അടപ്പിച്ചു. പാലക്കാട് മിഥുനം പള്ളത്തെ നന്മ സ്റ്റോറിൽ വിതരണം ചെയ്ത പരിപ്പിലാണ് മായം കണ്ടെത്തിയത്. വില കുറഞ്ഞ പയറിൽ മായം കലർത്തി തുവരപ്പരിപ്പെന്ന പേരിലാണ് കേന്ദ്രത്തിൽ വിൽപ്പന നടത്തിയിരുന്നത്. മായം കലർന്ന പരിപ്പ് വാങ്ങി വഞ്ചിതരായ സ്ത്രീകൾ സാധനം മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം ഉപരോധിച്ചു. എന്നാൽ സാധനങ്ങൾ മാറ്റി നൽകാനോ പണം തിരികെ നൽകാനോ കടയുടമ തയ്യാറായില്ല. വെള്ളപ്പയറിന് തൊണ്ട് കളഞ്ഞിട്ട് എന്തോ ഒരു മായം കലർത്തി ഒരു പൊടി കലർത്തിട്ടാണ് അവര് പാക്ക് ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി. വോൾട്ടാ ഡൈ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ടൈപ്പ് സാമ്പിൾ എടുത്തിരിക്കുന്നത്. നിയമാനുസൃതമായ സാമ്പിളാണ്. അതിന്റെ പരിശോധന റിപ്പോർട്ട് വന്ന പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് വരുന്നത്. ഓണവിപണിയിലേക്ക് സബ്സിഡി നിരക്കിൽ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഭക്ഷ്യധാന്യത്തിലാണ് മായം കണ്ടെത്തിയിരിക്കുന്നത്. സബ്സിഡി ഇനത്തിൽ നൽകേണ്ട അരി, പരിപ്പ് തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളിൽ മായം കലർത്തി അളവിൽ കൂടുതൽ സാധനങ്ങൾ നീതി സ്റ്റോറുകളിൽ എത്തിച്ച് ഇടനിലക്കാരും വിതരണക്കാരും കൊള്ളലാഭം കൊയ്യുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.